മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് നമുക്കിന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ഇനി ഞാൻ ഉണർന്നിരിക്കാം. ഈ തലക്കെട്ട്, അതായത് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ തലക്കെട്ട് എന്തൊക്കെയോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അല്ലേ. എന്നാൽ ഏത് പ്രയാസമുള്ള കാലഘട്ടമാണെങ്കിലും നാം എപ്പോഴും ഉണർന്നിരിക്കണം എന്നാണ് തലക്കെട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒ എൻ വി കുറുപ്പിൻ്റെ ചാർങ്ങക പക്ഷികൾ എന്ന കവിതയിലെ ഒരു വരിയാണ് ഇനി ഞാൻ ഉണർന്നിരിക്കാം എന്നത്. ഇന്നത്തെ പുരോഗമനപരമായ മാറ്റങ്ങൾക്ക് പിന്നിൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സുഖങ്ങൾ ത്യജിച്ച് ജീവിച്ച നല്ല മനസ്സുകളെ നമുക്ക് കാണാവുന്നതാണ്. ത്യാഗമൂർത്തികളായ ശ്രീബുദ്ധനും മഹാത്മാഗാന്ധിയും മുതൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാരിയായ വീട്ടമ്മ വരെ ഇവരുടെ നിരനീളുന്നു. നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയായിരിക്കണം എന്നാണല്ലോ മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടി ഉണർന്നിരിക്കാൻ നമ്മളെപ്പോഴും തയ്യാറാവണം. നമ്മൾ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് പിന്നിൽ മറ്റൊരാളിൻ്റെ ത്യാഗവും ആത്മസമർപ്പണവുമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അത്തരമൊരു തിരിച്ചറിവ് നിങ്ങളിലുണ്ടാക്കാൻ പര്യാപ്തമായ പാഠഭാഗങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ഇനി ഞാൻ ഉണർന്നിരിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞു. ഇനി ആ യൂണിറ്റിൻ്റെ പ്രവേശകത്തിൽ ഒരു പത്രവാർത്ത നൽകിയിട്ടുണ്ട്. ആ പത്രവാർത്ത നമുക്കൊന്ന് വായിച്ചു നോക്കാം. വാർദ്ധക്യത്തിന് താങ്ങും തണലുമായി സ്കൂൾ വിദ്യാർത്ഥികൾ. വടകര. നിലവിളിക്കാൻ പോലും ആകാതെ വാർദ്ധക്യത്തിൽ നൊന്തു കഴിയുന്ന മുത്തച്ഛനും മുത്തശ്ശിക്കും ആശ്വാസം പകരാൻ തയ്യാറായി ഒരു പറ്റം കുരുന്നു വിദ്യാർത്ഥികൾ. പറമ്പിൽ എൽ പി സ്കൂൾ വിദ്യാർത്ഥികളാണ് വേദനയും കഷ്ടപ്പാടും നിറഞ്ഞവർക്ക് സാന്ത്വനമേകാൻ കൈകോർക്കുന്നത്. വാർദ്ധക്യമായാൽ ജീവിതം പിന്നാമ്പുറ കോലായിലും ഇരുട്ട് മുറികളിലും വൃദ്ധസദനങ്ങളിലുമല്ലെന്നും ജീവിതസായാഹ്നം ഇളം തലമുറയ്ക്കൊപ്പമാണെന്നുമുള്ള പ്രഖ്യാപനമാണ് കുട്ടികൾ നടത്തിയത്. അഞ്ചാന്തരം പാഠപുസ്തകത്തിലെ കുഞ്ഞുണ്ണിമാഷുടെ മലയാളമെന്ന നാലക്ഷരമല്ല അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണെൻ്റെ മലയാളം എന്ന വരികളുടെ ചർച്ചയ്ക്കിടയിലാണ് വടകരയിലെ ഒരു വൃദ്ധസദനത്തിൽ കഴിയുന്ന 6 മക്കളെ പ്രസവിച്ച അമ്മയെപ്പറ്റി അമൃത പറഞ്ഞത്. ജീവിതസായാഹ്നത്തിൽ ഒറ്റപ്പെടുന്നവരെക്കുറിച്ച് പഠിക്കാൻ കുട്ടികൾ ഒരുങ്ങിയിറങ്ങി. സ്കൂൾ പരിസരത്ത് 75 വയസ്സിന് മുകളിലുള്ള 12 പേരെ ഇവർ നേരിൽ കണ്ടു. സ്നേഹം കൊതിക്കുന്ന അവരുടെ കണ്ണുകളാണ്. അവർക്ക് ആശ്വാസമേകാനുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രേരണയായത്. പത്രവാർത്ത കേട്ടല്ലോ. മലയാളം എന്ന നാലക്ഷരമല്ല അമ്മ എന്ന ഒരൊറ്റക്ഷരമാണെൻ്റെ മലയാളം എന്ന കുഞ്ഞുണ്ണിമാഷിൻ്റെ വരികൾ അഞ്ചാം ക്ലാസ്സിൽ ചർച്ച ചെയ്തപ്പോഴും പല അഭിപ്രായങ്ങളും കുട്ടികളിൽ നിന്ന് ഉണ്ടായി. വൃദ്ധരായ മാതാപിതാക്കളെ അനാഥാലയങ്ങളിലും മറ്റും ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുട്ടികളിൽ നിന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത്. കുട്ടികളിൽ സ്വാഭാവികമായും പ്രതികരണങ്ങളുണ്ടാവും അല്ലേ. കുട്ടികൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെയുണ്ട് അല്ലേ, ഇങ്ങനെയുള്ള സ്ത്രീനെ കണ്ടിട്ടുണ്ട് അല്ലെ, അങ്ങനെയുള്ളൊരു വൃദ്ധപിതാവിനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ കുട്ടികൾ സ്വാഭാവികമായും പറയും. അങ്ങനെ കുഞ്ഞുണ്ണിമാഷിൻ്റെ വരികളുടെ ചർച്ചയ്ക്കിടയിൽ വടകരയിലെ ഒരു വൃദ്ധസദനത്തിൽ കഴിയുന്ന 6 മക്കളെ പ്രസവിച്ച അമ്മയെപ്പറ്റി അമൃത എന്ന കുട്ടി പറഞ്ഞു. ഈ വൃദ്ധയ്ക്ക് 6 മക്കളുണ്ട് എന്നാണ് പറഞ്ഞത്. 6 മക്കളുണ്ടായിട്ടും ആ അമ്മ കഴിയുന്നത് എവിടെയാണ്? വൃദ്ധസദനത്തിലാണ്. അങ്ങനെയുള്ള ആ അമ്മയെപ്പറ്റി ആ കുട്ടി പറഞ്ഞപ്പോൾ ജീവിത സായാഹ്നത്തിൽ, അതായത് വാർദ്ധക്യാവസ്ഥയിൽ ഒറ്റപ്പെടുന്നവരെക്കുറിച്ച് പഠിക്കാൻ കുട്ടികൾ ഒരുങ്ങിയിറങ്ങി.
സ്കൂൾ പരിസരത്ത് 75 വയസ്സിന് മുകളിലുള്ള 12 പേരെ ഇവരിൽ നേരിൽ കാണുകയും സ്നേഹം കൊതിക്കുന്ന അവരുടെ കണ്ണുകൾ കണ്ടപ്പോൾ അവർക്ക് ആശ്വാസമേകാനുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ ഈ കുട്ടികളും അധ്യാപകരും തയ്യാറാവുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിൻ്റെ പത്രവാർത്തയാണ് ഇവിടെ പ്രവേശകമായിട്ട് നൽകിയിരിക്കുന്നത്. നിലവിളിക്കാൻ പോലും ആകാതെ വാർദ്ധക്യത്തിൽ നൊന്ത് കഴിയുന്ന, അതായത് അത്രയ്ക്കും പ്രായമായ അവസ്ഥയിൽ വേദനയോടെ കഴിയുന്ന മുത്തച്ഛനും മുത്തശ്ശിക്കും ആശ്വാസം പകരാൻ തയ്യാറാവുകയാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾ. ഈ വിദ്യാർത്ഥികൾ പറമ്പിൽ എൽ പി സ്കൂൾ വിദ്യാർത്ഥികളാണ്. വേദനയും കഷ്ടപ്പാടും നിറഞ്ഞവർക്ക് സാന്ത്വനമേകാൻ, അവരെ ആശ്വസിപ്പിക്കാൻ ഇവരെല്ലാവരും കൈകോർത്തു. വയസ്സായാൽ നമ്മുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരൊക്കെ ഇളം തലമുറയ്ക്കൊപ്പം ജീവിക്കണം അല്ലേ. അവരുടെ മക്കളോടൊത്തും മക്കളുടെ കുഞ്ഞുങ്ങളോടൊത്തൊക്കെയാണ് അവർ കഴിയേണ്ടത്. അതല്ലാതെ ഇരുട്ടുമുറികളിലും വൃദ്ധസദനങ്ങളിലും ഒന്നുമല്ല അവർ കഴിയേണ്ടത്. ഇതുപോലെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം അല്ലേ. അങ്ങനെയുള്ളവരുടെ കണ്ണീരൊപ്പാൻ ആർക്ക് കഴിയണം? നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികൾക്ക് കഴിയണം. ഇവിടെ കുട്ടികളാണ് ഉണർന്നു പ്രവർത്തിക്കുന്നത്. അവരാണ് പ്രായമായവരെ സംരക്ഷിക്കുന്നതിന് മുൻകൈയെടുക്കുന്നത്. സമകാലിക ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണിത്. പ്രവേശകം മനസ്സിലായി കാണുമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണ് ഉള്ളത്. സാന്ദ്ര സൗഹൃദം എന്നാണ് ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ പേര്. അതിൽ ഒന്നാമത്തെ പാഠഭാഗം രാമപുരത്തുവാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ കുറച്ച് ഭാഗങ്ങളാണ്. നമ്മൾ പറഞ്ഞത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നെടുത്ത വരികൾ എന്നാണ് അല്ലേ. വഞ്ചിപ്പാട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വള്ളംകളി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, വള്ളംകളി കണ്ടിട്ടുണ്ടാവും. വള്ളംകളി തിരുവിതാംകൂറിൻ്റെ പ്രിയപ്പെട്ട ഒരു വിനോദമാണ്. വള്ളംകളിക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള ഗാനങ്ങൾക്ക് വഞ്ചിപ്പാട്ട് എന്നാണ് പറയുന്നത്. അധ്വാനത്തിൻ്റെയും സംഘശക്തിയുടെയും പാട്ടുകളാണ് വഞ്ചിപ്പാട്ട്. സാഹിത്യ ഗുണം കൊണ്ടും പ്രചാരം കൊണ്ടും മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വഞ്ചിപ്പാട്ടാണ് രാമപുരത്തുവാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. രാമപുരത്തുവാര്യർ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. വാര്യർ കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. ഇദ്ദേഹം ഉപജീവനത്തിനുള്ള മാർഗം തേടി വൈക്കത്ത് എത്തുന്നു. അവിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് വാര്യർ ചില ശ്ലോകങ്ങൾ കാഴ്ചവെക്കുന്നു. അതായത് രാമപുരത്ത് വാര്യർ എഴുതിയ കുറച്ച് കവിതകൾ ആർക്ക് കാഴ്ചവെക്കുകയാണ്? മാർത്താണ്ഡവർമ്മയ്ക്ക്. തനിക്ക് ഉപജീവന മാർഗം അല്ലെ, ഒരു തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് രാമപുരത്ത് വാര്യർ ആരെ കണ്ടിട്ടുള്ളത്? മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ. അങ്ങനെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം രാജാവിനോടൊപ്പം തിരുവനന്തപുരത്തേക്ക് ആര് പുറപ്പെട്ടു? രാമപുരത്ത് വാര്യർ. യാത്രക്കിടയിൽ കൽപ്പന അനുസരിച്ച്, അതായത് മാർത്താണ്ഡവർമ്മ കൽപ്പിച്ചതനുസരിച്ച് എഴുതിയുണ്ടാക്കിയ കൃതിയാണത്രേ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്നാണ് ഐതിഹ്യം. കൃഷ്ണൻ്റെയും കുചേലൻ്റെയും സൗഹൃദത്തിൻ്റെ ദൃഢതയാണ് സാന്ദ്ര സൗഹൃദം എന്ന പാഠഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുക. ആരാണ് കുചേലൻ? ശ്രീകൃഷ്ണ ഭക്തനായ ഒരു ബ്രാഹ്മണനാണ് കുചേലൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് സുധാമാവ് എന്നാണ്. ശ്രീകൃഷ്ണനും കുചേലനും സാന്ദീപനി എന്ന മഹർഷിയുടെ ആശ്രമത്തിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഒരിക്കൽ ഇരുവരെയും വിറക് ശേഖരിക്കാൻ വേണ്ടി ഗുരുവിൻ്റെ പത്നി കാട്ടിലേക്ക് അയക്കുന്നു. ഇടിയും മഴയും നിമിത്തം വഴിയറിയാൻ കഴിയാതെ ഒരു രാത്രി മുഴുവൻ അവർക്ക് കാട്ടിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നു. ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം
അവർ രണ്ട് വഴിക്ക് പിരിഞ്ഞു. പിൽക്കാലത്ത് ശ്രീകൃഷ്ണൻ ദ്വാരകയുടെ അധിപനായി. കുചേലനാണെങ്കിൽ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു ഗൃഹസ്ഥാശ്രമിയായി തീർന്നു. ഒരിക്കൽ പത്നിയുടെ ആവശ്യപ്രകാരം ഒരു പൊതി അവലുമായിട്ട് അദ്ദേഹം കൃഷ്ണനെ കാണാൻ ദ്വാരകയിലേക്ക് തിരിച്ചു. സഹപാഠിയെ കൃഷ്ണൻ സന്തോഷപൂർവ്വം എതിരേൽക്കുകയും ഏറെ താല്പര്യത്തോടെ അവൽപൊതി പിടിച്ചു വാങ്ങി വാരി തിന്നുകയും ചെയ്തു. അങ്ങനെ കൃഷ്ണൻ്റെ സൽക്കാരങ്ങളൊക്കെ സ്വീകരിക്കപ്പെട്ട് വളരെ സന്തോഷവാനായിട്ട് കുചേലൻ അവിടെ നിന്ന് യാത്ര തിരിച്ചു. കുചേലൻ എന്തിനാണോ പോയത്, അതായത് തൻ്റെ ദാരിദ്ര്യമൊക്കെ ആരെ മുന്നിൽ വെളിപ്പെടുത്തണം, കൃഷ്ണനോട് പറയണം, തനിക്കെന്തെങ്കിലും സഹായം ചെയ്യാൻ പറയണം, അതിനുവേണ്ടിയാണ് ഭാര്യ കുചേലനെ കൃഷ്ണൻ്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷേ ആ സന്തോഷ നിമിഷത്തിൽ എന്തിനാണോ താൻ പോയത് അത് പറയാൻ ആര് മറന്നു? കുചേലൻ മറന്നു. അങ്ങനെ തിരികെ പോന്ന കുചേലൻ തൻ്റെ കുടിലിൻ്റെ മുന്നിലെത്തിയപ്പോൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ കുടിൽ ഒരു മണിമാളികയായി മാറിയതാണ്. കുചേലനും കൃഷ്ണനും തമ്മിലുള്ള കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് പാഠഭാഗം. പാഠഭാഗത്തിൻ്റെ ആശയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശകലനം ചെയ്യാം.